തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി മാറ്റാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇനി പ്രധാനമന്ത്രിയും നിയമമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന സമിതിയാണ് തീരുമാനിക്കുക. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, മറ്റൊരു സുപ്രധാന ബിൽ കൂടി ഇപ്പോൾ ലോക്സഭ കടക്കുന്നു, എന്താണ് തീരുമാനം? രജനി, പ്രതിപക്ഷമില്ലാത്ത സാഹചര്യത്തിലും ഇപ്പോൾ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിൽ പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭ ഈ ബില്ല് പാസാക്കിയിരുന്നു. നമുക്കറിയാം, സുപ്രീം കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയം വാദം കേട്ടിരുന്നു. അതിനുശേഷം സുപ്രധാനമായ വിധിയും നൽകിയിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഇതുവരെ സർക്കാരിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയായിരുന്നു. അതായത് സർക്കാരാണ് ആരെ നിയമിക്കണം എന്നുള്ള കാര്യം തെരഞ്ഞെടുക്കുന്നത്. അതിന് പകരം ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കണം എന്നതായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്ന ഒരു സമിതിയായിരിക്കണം ഇതിന് നേതൃത്വം നൽകേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വിധി മറികടക്കാനാണ് ഇപ്പോൾ നിയമനിർമ്മാണം സർക്കാർ നടത്തുന്നത്. ഇപ്പോഴത്തെ ബില്ലിൽ പറയുന്നത് പ്രധാനമന്ത്രിയും നിയമമന്ത്രിയും ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും, അതായത് സർക്കാരിന് 2-1 എന്ന നിലയ്ക്ക് ഇക്കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. ഇന്നിപ്പോൾ ഈ ബിൽ പാസാകുന്ന സമയത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി രാജ്യസഭയിൽ നിന്ന്. ലോക്സഭയിൽ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തു. എന്തായാലും ഈ ബില്ല് പാസായ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് സൂചന.